തെന്നിന്ത്യൻ സുന്ദരി അമല പോൾ വീണ്ടും വിവാഹിതയായി. രണ്ടാം വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ അമല പോളിൻ്റെ വരൻ ജഗത് ദേശായിയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടത്. കൊച്ചിയിലെ പ്രമുഖ ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിലാണ് ചടങ്ങുകൾ നടന്നത്. മാരീഡ് എന്ന ഹാഷ്ടാഗിലാണ് ജഗത് ദേശായി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെയാണ് അമലയുടെ വിവാഹം കഴിഞ്ഞ വിവരം ആരാധകരും അറിഞ്ഞത്. വളരെ സിമ്പിളായ വിവാഹമായിരുന്നുവെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസകൾ നൽകിയത്. ഇവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ലാവണ്ടർ നിറത്തിലുള്ള ലഹങ്കയും ഇതിനോടിണങ്ങുന്ന ചോക്കറും മോതിരവും കമ്മലുമാണ് അമല ധരിച്ചിരുന്നത്. ലാവണ്ടറും ക്രീമും കലർന്ന ഷെർവാണിയായിരുന്നു ജഗത് ദേശായിയുടെ വേഷം. രണ്ട് ആത്മാക്കൾ, ഒരു ഡെസ്റ്റിനി, ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ ദിവ്യ സ്ത്രീത്വവുമായി കൈകോർത്ത് നടക്കുന്നു എന്നാണ് ചിത്രങ്ങൾ പങ്കിട്ട് ജഗത് ദേശായി കുറിച്ചത്. മാരീഡ് എന്ന ഹാഷ്ടാഗും ചിത്രങ്ങൾക്കൊപ്പം ജഗത് ചേർത്തിരുന്നു. എന്നാൽ അമലയുടെ കേരളത്തിലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഒരു എൻഗേജ്മെൻ്റ് എന്ന രീതിയിലാണ് കൊച്ചിയിൽ ചടങ്ങുകൾ നടന്നതെന്നും ജഗത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ വൈകാതെ ജഗത്തിൻ്റെ ജന്മനാട്ടിൽ നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പേളിമാണിയുടെ സഹോദരൻ റേച്ചൽ മുതൽ സൗത്ത് ഇന്ത്യയിലെ സെലിബ്രിറ്റികളെല്ലാം അമലേക്കും ജഗത്തിനും ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയ വഴി അമലയും ജഗത്തും പ്രണയം പരസ്യപ്പെടുത്തിയത്. അമലയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു അന്ന്. ഗുജറാത്ത് സ്വദേശിയാണ് അമലയുടെ പ്രിയതമനായ ജഗത്. പാട്ടും പാടി നൃത്തവും ചെയ്താണ് ജഗത് അമലയോട് പ്രപ്പോസൽ നടത്തിയത്. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന സൂറത്ത് സ്വദേശിയാണ് ജഗത്. നിലവിൽ ഗോവയിലാണ് താമസം. സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത ജഗത്തിനെ അമല ഒരു പാർട്ടിക്കിടെ കണ്ടുമുട്ടിയതാണ്. അവിടെ തുടങ്ങിയ പരിചയം പിന്നീട് പ്രണയമായി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. അമലയുടെ രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില നെഗറ്റീവ് കമൻറ്റുകളും അവരുടെ വിവാഹ ചിത്രങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സ്റ്റൈൽ ഓഫ് മൈ ലൈഫ് എന്നത് പതിവായി എല്ലാവരും പറയുന്നതല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല. ഈ വിവാഹം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നൊക്കെയാണ് പരിഹസിച്ചു വന്ന കമൻറ്റുകൾ.